ഇതൊന്നും എഴുതണമെന്ന് വിചാരിച്ചതല്ല. വിഷമം കത്ത് ഓമിനി ചേച്ചിരിയാ. കുഞ്ഞിന്റെ 28 നമ്മൾ ആരും ചെല്ലാത്തോണ്ട് ഇനി അവൾ ഇങ്ങോട്ട് വരില്ലത്രേ. അല്ല അവൾക്ക് വിഷമം ഉണ്ടാവുമല്ലോ. കുഞ്ഞിന് അരപ്പവന്റെ മാലയങ്ങളും കൊടുക്കാതെ ആരും അങ്ങോട്ട് പോകണ്ടെന്ന് അമ്മ എന്നല്ലേ പറഞ്ഞത്? അതെ, അത് തന്നെ ഞാനും പറഞ്ഞത്. അവൾക്ക് എന്തുമാത്രം നാണക്കേടുണ്ടായിട്ടുണ്ടാവും. ആദ്യമായിട്ടുണ്ടായ കുഞ്ഞല്ലേ. സാധിക്കാത്തത് കൊണ്ടാണ് കൊടുക്കാത്തതെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? എന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയൊന്നും ബാങ്കിലില്ലല്ലോ. ചേച്ചിയേട്ടന്റെ അമ്മ എന്തൊക്കെയോ കുത്തുവാക്ക് പറഞ്ഞു എന്നാ കത്തില്. ഈ മാതിരി കത്തുകളൊക്കെ നീ എന്തിനാ അമ്മയ്ക്ക് വിശദമായിട്ട് വായിച്ചു കൊടുക്കുന്നത്? നീ പോയി വിളഞ്ചൂടാക്കി. അമ്മേ, ഈ ക്രിസ്മസിന് മുമ്പ് തന്നെ ജോർജ് കുട്ടിച്ചായം വരും. അരപ്പവനല്ല, ഒരു പവന്റെ മാല തന്നെ നമുക്ക് ഓമനയുടെ കുഞ്ഞിന് കൊടുക്കാം. വേണം മോനെ, അല്ലെങ്കിൽ വലിയ മോശ. കേശവൻകുട്ടി, മുരളി വാ. ഇല്ല, നീ ഇങ്ങോട്ട് വാ. നിന്നോട് കേറി വരാനാ പറഞ്ഞത്. അമ്മേദാ മുരളി വന്നിരിക്കുന്നു. നീ എന്താ മോനെ അവിടെ തന്നെ നിന്നാളഞ്ഞേ? ഏയ്, ഒന്നുമില്ല. കേശവൻകുട്ടിക്ക് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എന്താ അമ്മ അവനോട് പറയേണ്ടത്? നിങ്ങൾക്ക് ഞാനിപ്പോ ഒരു ശല്യക്കാരനാണല്ലോ. കോലായിൽ വന്നിരുന്ന് നാട്ടുവർത്താനവും പറഞ്ഞ് ചായയും കുടിച്ച് ഇറങ്ങിപ്പോരാനുള്ള ചുറ്റുപാടിലല്ല ഞാനെന്നറിയാലോ. മുരളി, ക്രിസ്തുമസിന് മുമ്പ് അമേരിക്കയിൽ നിന്ന് ജോർജ് കുട്ടി ചായൻ എത്തും. ആരെത്തിയാലും എത്തിയില്ലേലും എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. 25,000 രൂപ കിട്ടാതെ ഞാൻ ഇനി എന്റെ വീട്ടിൽ പോവില്ല, പോവാൻ പറ്റില്ല. നിന്റെ പെങ്ങള് എന്റെ പെങ്ങളാണെന്ന് കരുതിയിട്ടാ രമണിയുടെ ആഭരണങ്ങൾ അച്ഛനും അമ്മയും അറിയാതെ ഞാൻ നിനക്കെടുത്ത് തന്നത്. നിന്റെ പെങ്ങൾക്ക് ഇപ്പോ ഒരു കുഞ്ഞായി. ഈ കാലത്തിനിടയ്ക്ക് നിനക്കത് തിരിച്ചു തരാൻ പറ്റിയില്ലല്ലോ. എന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഇനി എത്ര ദിവസം ഉണ്ടെന്ന് അറിയാമല്ലോ. അച്ഛൻ ഒന്നുകിൽ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും, ഇല്ലെങ്കിൽ തല്ലിക്കൊല്ലും. ഇത് വലിയ ചതിവായിപ്പോയി കേശവൻകുട്ടി. എന്റെ മുരളി, ഇതൊന്നും മനസ്സിലാക്കാനുള്ള മനസാക്ഷി എനിക്കില്ലെന്നാണോ നിന്റെ വിചാരം? എനിക്ക് നിന്റെ സാഹിത്യം ഒന്നും കേൾക്കണ്ട. എങ്ങനെയെങ്കിലും രൂപ കിട്ടിയേ പറ്റൂ. മുരളി, ജോർജ് കുട്ടിച്ചായം വരുന്നു എന്ന് പറഞ്ഞത് നുണയല്ല. നീ എന്നെ വിശ്വസിക്ക്, രമണിയുടെ കല്യാണം ഭംഗിയായിട്ട് നടക്കും. എനിക്ക് വിശ്വാസം ഇല്ല കേശവൻകുട്ടി. ജോർജ് കുട്ടിച്ചായം നിനക്ക് ചുമ്മാ 25,000 രൂപ തരുമെന്നാണോ? തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മുരളി. ഒരു ജോലിക്കാരനായിട്ടല്ല അദ്ദേഹം എന്നെ കാണുന്നത്, അനുജനായിട്ടാ. എന്റെ അച്ഛനോട് അത്രയും കടപ്പാട് അങ്ങേർക്കുള്ളതുകൊണ്ടാണെന്ന് കൂട്ടിക്കോ. നിന്റെ പുരാണം ഒന്നും എനിക്ക് കേൾക്കണ്ട. നിനക്കറിയാമോ ഇന്നലെ തന്നെ റേഷൻ കടയിൽ സാധനങ്ങൾ അളക്കുമ്പോ എനിക്ക് എത്ര തവണ തെറ്റിയെന്ന്? 5 കിലോ അരി കൊടുക്കേണ്ട ഒരു ദ്രോഹിക്ക് ഞാൻ 8 കിലോ തൂക്കി കൊടുത്തു. അങ്ങനെ എത്ര തവണ. അതിന്റെയൊക്കെ വില എന്റെ ഈ മാസം ശമ്പളത്തിൽ പിടിക്കും. കാര്യത്തിന്റെ ഗൗരവം ശരിക്കും എനിക്കറിയാം മുരളി. എന്തായാലും ജോർജ് കുട്ടി ചായം വരാതെ ഒരു രക്ഷയുമില്ല. വാ, ഒരു ചായ കുടിച്ചിട്ട് പോ. എനിക്ക് നിന്റെ ചായ ഒന്നും വേണ്ട. അപ്പോ ഞാൻ ഇത് വിശ്വസിച്ചോട്ടെ. ഈ പറഞ്ഞതിന് ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ. ഒരു മാറ്റവും ഉണ്ടാവില്ല. കേശവൻകുട്ടി ചതിക്കരുത്. നീ ധൈര്യമായിട്ട് പോ മുരളി, ഞാനല്ലേ പറയുന്നത്. നിനക്ക് വേറെ പാവാടയും ദാവണിയൊന്നും ഇല്ലേ? എപ്പോഴും ഇതന്നെയാണല്ലോ ഒട്ടോ നടക്കുന്നത്. ഈടെയായിട്ട് നിന്റെ ഒരു ആവശ്യവും എന്റെ അടുത്ത് പറയുന്നില്ലല്ലോ. എന്റെ സ്ഥിതി മോശമാണെന്ന് മനസ്സിലാക്കിയിട്ടാവും അല്ലേ? ഏയ്, അതൊന്നുമല്ല. എനിക്കൊന്നും ആവശ്യമില്ല. പല ബേജാറിന്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞിട്ടാ. ദേഷ്യമൊന്നുമില്ലല്ലോ. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? മോളെ, നീ ചെന്ന് കുറച്ച് ശമ്പം തരക്കി. ഈ പെണ്ണിന്റെ കാര്യം നീ വല്ലതും ചിന്തിക്കുന്നുണ്ടോ? സായിപ്പിന്റെ എസ്റ്റേറ്റിൽ ജോലിയുള്ള ഒരു ചെറുക്കന്റെ കാര്യം പിള്ളച്ചൻ പറഞ്ഞിരുന്നു. വരട്ടെ അമ്മേ. അവള് പറഞ്ഞ എന്താണെന്ന് അറിയോ? ഏട്ടൻ കെട്ടാതെ എന്റെ കാര്യം ആലോചിക്കേ വേണ്ടെന്ന്. എന്നാൽ അവളുടെ കെട്ട് അടുത്ത നൂറ്റാണ്ടിലേ നടക്കൂ. അതെന്താണ് അങ്ങനെ? നിനക്ക് കേട്ടാൻ പ്രായം ആയിട്ടില്ലേ? പ്രായമൊക്കെ കഴിഞ്ഞു, പക്ഷെ ചുറ്റുപാട് വേണ്ടേ അമ്മേ. എന്ത് ചുറ്റുപാട്? ലക്ഷപ്രഭുക്കന്മാരെ ഈ രാജ്യത്ത് പെണ്ണ് കെട്ടുന്നുള്ളൂ. അമ്മയൊന്ന് പോയേ, ഞാൻ ഈ കണക്കൊന്ന് എഴുതി തീർക്കട്ടെ. ഓ, ഒരിക്കലും തീരാതൊരു കണക്കെഴുത്ത്. ഒരു പ്രയോജനം ഇല്ലതാനും. അമ്മ നോക്കിക്കോ, ഇത്തവണ ജോർജ് കുട്ടിച്ചായം വന്നാല് എന്റെ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും ഒക്കെ മനോഹരമായിട്ട് നടക്കും. 10 നാൾ ഇങ്ങേ തങ്ക വെച്ചിരിക്കാം. ഇത്രയും ബാക്കി വെള്ളം നമുക്ക് വാങ്ങി കൊടുക്കലാമേ. ഈ സ്വാമിയുടെ ഒരു പൂതി കണ്ടില്ലേ? ആവശ്യത്തിന് വെറ്റിലേയും പാത്രം സുഭദ്രാമ തിന്നുന്നുണ്ടല്ലോ, അതുപോലെ. അതാ എന്റെയും പ്രോബ്ലം. നമ്മ സംസാരത്തേക്ക് സോഫിയാന്ന് പേരിരുന്നാ. 10 നാളല്ല പെർമന്റാ കൊണ്ടുപോയിരുന്ന് നേരത്തെ ചൊല്ലിയാണല്ലോ. ഉങ്ങൾക്ക് രണ്ടുപേർക്കും അത് പുരിയാതെ നിന്റെ കല്യാണം പണ്ണില്ലയേ. പുരിയത് പുരിയത് ഇപ്പൊ ശരിക്കും പുരിയത്. എന്നടാ കിണ്ടളാ? കിണ്ടലല്ല, കിലോ കളിയാ കാണോന്ന്. ഏയ്.